അണ്ണാമലൈ യൂണിവേഴ്സിറ്റി അപ്ലൈങ് ഫോർ MSc. നെയിം ഇൻ ക്യാപിറ്റൽ ജെനിഫർ. നെയിം ഓഫ് ദ ഫാദർ ആർ സമരസു പാണ്ഡ്യൻ. പപ്പ, ഹലോ ഷീല. ആരാടാ? ഫ്രണ്ട് പപ്പ. പപ്പയാ. പിന്നെ ഹൗസ് ലൈഫ്? ഹൗസ് എ ബോയ് ഫ്രണ്ട്? I'm okay. First 10 days, no, I was very happy. I used to go to lands. I used to go to church. I used to go to falls. I used to go to different places. But now, na? Everything is very boring. Then I decided, I'm going to apply for my MSc. I got the application form and just now I'm filling it, you know. I was just getting my application signed by my father. I received your call. Papa? Papa'ki sugaano na. Yeah, he's fine. I'll call you sometime later. Yeah, okay. Bye. Papa? എന്തു പറ്റി? എന്താ വല്ലാതിരിക്കുന്നില്ല? എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് തുള്ളിച്ചാടില്ലായിരുന്നോ? എനിക്ക് എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ വീഴ്ത്താറ്? എന്താ പപ്പ, എന്താ ഒരു ടെൻഷൻ? എനിക്ക് വേറെ എന്ത് ടെൻഷനാണുള്ളത്? ഒക്കെ നിന്റെ കാര്യം തന്നെ. എന്റെ കാര്യമോ? അതെന്താ? എന്നെ നന്നായി വളർത്തി, നല്ല കാശ് മുടക്കി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെന്താ ടെൻഷൻ? അത് തന്നെയാ ടെൻഷൻ. ഏത്? നിന്നെ ഒരുപാട് പഠിപ്പിച്ചത്. എന്താ പപ്പ, ഞാൻ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല. ഐ ആം ജസ്റ്റ് BSc. ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട്. എന്ത്, ഇനിയും പഠിക്കാനുണ്ടെന്നോ? പിന്നെ എന്തോന്ന് പിന്നെ? നമ്മുടെ ജാതിയിൽ പഠിപ്പുള്ളവർ തന്നെ കുറവാ. അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ കണക്കിന് ഇനിയും പഠിച്ചാലേ വരനെ അന്വേഷിച്ചെടുക്കാൻ എനിക്ക് പറ്റില്ല. വരനോ? എന്തിനു? കുന്തം പിടിക്കാൻ. പപ്പ, ഇപ്പൊ എന്തിനാ കല്യാണ കാര്യമൊക്കെ പറയുന്നേ? എനിക്ക് MSc പഠിക്കണം. ഇത് കണ്ടോ, അതിനുള്ള അപ്ലിക്കേഷൻ ആയത്. വേഗം സൈൻ ചെയ്തതാ. ഇതിനൊരു സൈൻ ചെയ്ത് തരാൻ. തലക്കൊരു കിഴുക്കോച്ചേറി. ഞാൻ നമ്മുടെ ഈ പരിസരത്ത് BSc വരെ പഠിച്ച ആകെ 4 പിള്ളേരാ. അതിന് 2 പേര് ഹിന്ദിക്കാരന്മാരാ. പിന്നെ ഒരുത്തം പീറ്ററിന്റെ മകൻ, അവൻ ഫോറിനിൽ പോവുകയാണെന്ന് കിളക്കാൻ. പിന്നെ ഉള്ളത് സാമുവലിന്റെ മകനാ. അവന്റെ കൈയും കാലും പിടിച്ച് പെണ്ണിന്റെ വീട്ടിൽ കഴിയാൻ സമ്മതിപ്പിച്ച് നാളെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിരിക്കുക. എന്ത്, പെണ്ണ് കാണാൻ വരാൻ പോണെന്നോ? ആരോട് ചോദിച്ചിട്ട് ഏർപ്പാടാക്കിയേ? ആരോട് ചോദിക്കണമെന്നാ? ഇതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പഠിക്കണം. ചക്രെ, ഞാൻ പറയുന്നു കേക്ക്. 6 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയതാ നിന്നെ. ഒരേ ഒരു പൊന്നോമിനിയാ നീ. ദൂരെ എങ്ങാനും നിന്നെ കെട്ടിച്ചു വിട്ടാൽ നിന്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് ഞാൻ തീ തിന്ന് കഴിയേണ്ടി വരില്ലേ മോളെ? ഇപ്പൊ കല്യാണം കഴിച്ച് ആരും ഇവിടുന്ന് പോകാൻ പോകുന്നേ? നീ ഇനിയും പഠിത്തം തുടർന്നാൽ അങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അച്ചരക്കന്റെ വീട്ടുകാരെ കണ്ട് നാളെ തന്നെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്. നടക്കില്ല പപ്പ, വരണ്ടെന്ന് വിളിച്ച് പറഞ്ഞേക്ക്. എനിക്ക് പഠിക്കണം. ഇതിൽ സൈൻ ചെയ്തതാ. ഞാൻ ഇത്ര പറഞ്ഞിട്ടും നീ വാശി പിടിച്ച് നിക്കല്ല. ഞാൻ കൊണ്ടുവന്ന അപ്ലിക്കേഷൻ കീറി കളഞ്ഞല്ലേ? നാളെ ഇനി പെണ്ണ് കാണാൻ അവൻ വരുമല്ലേ? നോക്കിക്കോ, ഞാൻ അവന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞ് ഓടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. അതെ, എന്താ ഇത്ര നേരമായിട്ടും കിടക്കാത്തത്? പാറാവ് ജോലി കിട്ടിയോ? എനിക്ക് ഉറക്കം വരുന്നില്ല. നീ കിടന്നോ? മണി 2 ഉറക്കം വരാത്തതിന്റെ കാര്യം എന്താ? എനിക്ക് ഉറക്കം വരുന്നില്ല. നിന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞില്ലേ? Thank you.
ഈ സമയം നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശികായിരിക്കുന്നതുമായ മഹോന്നതങ്ങളിലായിരിക്കണം. അരേ ഭഗവാൻ, അമ്മ, ഞാൻ സമ്മതിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കരുത്. എന്തിനാടാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? പിന്നല്ലാതെ ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു അതിനെതിരായിട്ടാ അമ്മ പ്രാർത്ഥിക്കുന്നത്? പാവമല്ലേ ഈശ്വരൻ, അദ്ദേഹം എന്റെ കാര്യം കേൾക്കോ, അമ്മയുടെ കാര്യം കേൾക്കോ. അഫ്കോഴ്സ് ഗുഡ് ഗോഡ്, ഞാൻ പറഞ്ഞത് പുള്ളി കേൾക്കും. യെസ് യെസ്, ഗുഡ് ഗോഡ്, ഗുഡ് ഗോഡ്. അല്ല മോനെ, നീ എന്താണ് പ്രാർത്ഥിച്ചത്? നിന്റെ അമ്മ എന്താണ് പ്രാർത്ഥിച്ചത്? ഞാൻ കാനഡയിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചു, അമ്മ പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ, ആ യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടുന്ന അത്ര നിസ്സാരമാണോ? വൺ തിങ് ഈസ് ഷുവർ, കൺഫേം ഡിസൈഡ്, ഞാൻ പോകും. മാറടക്ക, ഞാൻ അതിന് വേണ്ട പാസ്പോർട്ട് വിസ എല്ലാം ഏർപ്പാടാക്കി. അച്ഛാ, ഞാൻ അവിടെ പോയി പഠിക്കുന്നതിൽ അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ? നോ നോ, നോട്ട് അറ്റ് ഓൾ. എന്റെ മോൻ ഫോറിനിൽ പഠിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഹമേ ബി ഖുഷി, ബട്ട് 5 ഇയേഴ്സ് എനിക്ക് നിന്നെ കാണാതെ. നോ, 5 ഇയേഴ്സ് മാ, ജസ്റ്റ് 5 ഇയേഴ്സ്. ഇതാണ് പറയുമ്പോഴേക്ക് തീരും. മൈ യു നോ വൺ തിങ്, ഞാൻ ഇവിടെ ജനിക്കേണ്ടവനല്ല, സ്റ്റേറ്റ്സിൽ ജനിക്കേണ്ടവനാ. ദൈവത്തിന് ഒരു അബദ്ധം പറ്റിയതാ. താങ്ക് ഗോഡ്, അറ്റ്ലീസ്റ്റ് എന്നെ അവിടെ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു വെൽ ഓഫ് ഫാമിലിയിൽ ദൈവം എന്നെ ജനിപ്പിച്ചല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചിരിക്കും. ഈ അമ്മയുടെ കാര്യം കുറച്ച് കഷ്ടമാ. മാ, ഞാൻ അമ്മയെ പിരിഞ്ഞ് 5 വർഷം ഇരിക്കുന്നില്ലേ, എന്നെ പിരിഞ്ഞ് അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ലേ? അതല്ലേടാ മദർ സെന്റിമെന്റ്സ്, ബ്ലഡി സെന്റിമെന്റ്സ്. ഐ ആം ഗോയിങ്, നോബഡി ക്യാൻ സ്റ്റോപ്പ് മീ, ഐ ആം ഗോയിങ്.